ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വേറെ ഒന്നുമല്ല എന്നും എരിശേരിയൊക്കെ ഉണ്ടാക്കി മടുത്തവർക്ക് ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കാം വളരെ എളുപ്പമാണ് ഒരുപാട് പേർക്ക് അറിയുന്ന കറിയുമായിരിക്കാം ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അരക്കേണ്ട വിഷമവുമില്ല ഇപ്പൊ അത്യാവശ്യത്തിന് കരണ്ടൊന്നും ഇല്ലെങ്കിലും ഇതുപോലെയൊന്ന് കറി ഉണ്ടാക്കി ഒരു നേരമൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിക്കാവുന്നതാണ് ഇനി അത്യാവശ്യത്തിന് പുളിപ്പൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ കറിയുടെ കൂടെ ചോറിന് അത്യാവശ്യം തൈര് ഇത്തിരി അച്ചാറ് ഇതെല്ലാം വെച്ച് നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം ഇനി തൈരും അച്ചാറും ഇല്ലാത്തവർക്ക് ഇത്തിരി പുളിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വളരെ നന്നായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് അറിയിപ്പിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോഴേ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ചുവന്ന പയറും മത്തനും ഇട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു കൂട്ടാൻ വെക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം തന്നെ നല്ല പഴുത്ത മത്തങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂത്ത കുരുവാണ് ഇത് പിൻഭാഗമൊക്കെ കണ്ടാൽ അറിയാം ഇത് വളരെ മൂത്ത മത്തങ്ങയാണ് ഇതിന്റെ തൊലിയെല്ലാം ഭയങ്കര കട്ടിയാണ് കഷ്ണിച്ച് നമുക്കിതുപോലെ എടുത്ത് നല്ല ഫലം പ്രയോഗിച്ചിട്ട് വേണം എടുക്കാൻ ഒരുപാട് മൂത്തത് കാരണം തൊലിക്ക് ഭയങ്കര കനമാണ് ഇനിയിപ്പോ ഇതിങ്ങനെ മുഴുവനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കാണുന്ന പാർട്സ് എല്ലാം നമ്മൾ എടുത്ത് മാറ്റണം ഇതിങ്ങനെ എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിന്റെ നടുവേ ഒരു ഇതിങ്ങനെ ഒരു കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഇപ്പുറത്തൊന്ന് ബാക്കിയുള്ളത് ഉള്ളി ഭാഗം എടുത്ത് മാറ്റിക്കളയാം ഇപ്പൊ രണ്ടും ക്ലീൻ ആയി കിട്ടി ഇനി ഇതേപോലെ തൊലിയെല്ലാം നമുക്ക് കഷ്ണിക്കണം എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് കഷ്ണിക്കാൻ ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കഷ്ണിക്കാൻ നമുക്ക് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് കഷ്ണിച്ചെടുക്കാം ഒരു 250 മത്തങ്ങയാണ് ഞാൻ ഇവിടെ തൊലി കളഞ്ഞ് കഴുകി കഷ്ണിച്ച് വെച്ചിരിക്കുന്നത് ഇനി 250 ചുവന്ന പയറാണ് ഇതിന് വൻ പയർ എന്നും പറയാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പയറാണ് ചുവന്ന പയർ എന്ന് ഇതും തലേ ദിവസം രാത്രി വെള്ളത്തിൽ നല്ലപോലെ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് വെള്ളത്തിൽ കുതർത്താൻ സമയമില്ലാത്തവരാണെങ്കിൽ വിസിലടിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വിസിലടിപ്പിക്കുവാൻ ഞാനിവിടെ കുതിർത്തി വെച്ച കാരണം ഒരു 3 വിസില് എനിക്ക് അടുപ്പിച്ചാൽ മതി കുതിർത്തി വെക്കാത്ത പയറാണെങ്കിൽ ഒരു 7-8 വിസില് വരെ കൊടുക്കേണ്ടി വരും കുതിർത്തി വെക്കുകയാണ് ഏറ്റവും നല്ലതും ടേസ്റ്റും അതിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എങ്ങനെയും ഒരു 4-5 മണിക്കൂർ ഇത് കുതിർത്തി വെക്കണം പയറിന്റെ സൈസിനൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരുപാട് വലിപ്പം വെച്ചിട്ടുണ്ട് അതുപോലെ ക്വാണ്ടിറ്റിക്കും വ്യത്യാസം വരും കുതിർത്തി വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്തു എപ്പോഴും പറയാറുന്ന പോലെ കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെച്ചിരിക്കുന്ന വെള്ളമാണ് അപ്പൊ ഇനി ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല ഇതിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളവും പയറും ഞാൻ ആദ്യം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല നീളമുള്ള 2 പച്ചമുളകാണിത് ഇതും വേണമെങ്കിൽ നടുകെ കീറാം ഇല്ലെങ്കിൽ ഇതുപോലെ എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയുമാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി അവസാനം വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി
നല്ലപോലെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പോരാ, അത് കാരണം ഒരു കപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലൂസായിട്ടിരിക്കണം, അതുകൊണ്ടാണ്. ഇപ്പൊ കണ്ടാൽ അറിയാം, ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പൊ ഞാൻ ഇതിന് 3 കപ്പ് വെള്ളമാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത്. ഇനി ഇത് അടപ്പ് വെച്ച് അടച്ച് ഒരു 3 വിസിൽ അടിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 3 വിസിൽ അടിച്ചു കൊടുക്കുന്നത്. കുതിർക്കാത്ത പയറാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 7-8 വിസിൽ അടിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് വിസിലടിക്കട്ടെ. വിസിലടിച്ചതിന് ശേഷം നല്ല പോലെ ഇതിൻ്റെ ഉള്ളത്തെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മളിത് തുറക്കാവൂ. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. കഷ്ണവും പയറും എല്ലാം വെള്ളമെല്ലാം പാകമായിട്ടാണ് ഇരിക്കുന്നത്. നല്ല പോലെ വെന്തോ ഉടഞ്ഞിട്ടുമുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിൽ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഉപ്പോ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം. ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിക്കാൻ പോകുന്നത്. നല്ല പോലെ തള വന്നതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് കൂട്ടാലിലേക്ക് വറുത്തിടാം. പാത്രം നല്ല പോലെ ചൂടായതിന് ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം, പക്ഷെ വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിതൊരു 2 ടേബിൾസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത് നല്ല പോലെ തള വന്നു. ഇപ്പൊ അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, 5-8 കറിവേപ്പില, 2 വറമുളക് പൊട്ടിച്ചത്, ഇത്രയും ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മളുടെ കൂട്ടാന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാനിവിടെ കായം ഇട്ടു കൊടുക്കുന്നുണ്ട്. തിളയ്ക്കുന്ന കൂട്ടാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. മത്തനും പയറും വെള്ളവും എല്ലാം സ്വല്പം ഉടച്ച് ചെറിയ ഒരു കൊഴുപ്പാക്കി എടുക്കണം. കാരണം ഇതിലെ നമ്മൾ നാളികേരം അരച്ച് ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരു 5-6 കഷ്ണം മത്തങ്ങ നന്നായി ഇതിലേക്ക് ഉടച്ചു ചേർക്കാം. അപ്പൊ നമുക്കൊരു കൊഴുപ്പ് കിട്ടും. ഒരുപാട് വറ്റിക്കണ്ട, ചോറിനായതുകൊണ്ട് സ്വല്പം വെള്ളം വേണം. ഇപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്, തളയെല്ലാം കയ്യിലേക്ക് തെറിക്കും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടാൻ റെഡിയായി. നല്ല വാസന വരുന്നുണ്ട്, കായം ഇട്ടതുകൊണ്ട് നല്ല വാസന വരുന്നുണ്ട്. ഇപ്പൊ ഇത് അടച്ചു വെക്കുന്നു. തണുത്തതിന് ശേഷം ഒന്നും കൂടി ഈ കൂട്ടാൻ കുറുകും, അതുകൊണ്ട് വെള്ളം നേരത്തെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം. ഇതിലിപ്പോൾ എല്ലാം പാകമാണ്. ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോ എല്ലാം പാകമായതുകൊണ്ട് കൂട്ടാൻ റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഏത് കൂട്ടാനും ഒരു ചെറിയ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. സമ്മറിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതും വെളിച്ചെണ്ണയും എല്ലാം കൂടി ആവുമ്പോൾ ചൂട് കൂടുതലുള്ള സമയത്ത് ഇത് പെട്ടെന്ന് കേടുവരും. അതുകൊണ്ട് ബാക്കി ഉണ്ടെങ്കിൽ ഉടനെ
തണുത്തതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. പയറും മത്തനും കൂടിയുള്ള എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കറി. ഇതെല്ലാം നിങ്ങൾ വെച്ചു നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം.